എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം വാളയാറിൽ നടന്ന മുൻപ് നടന്ന രണ്ട് ബാലികമാരുടെ മൃഗീയമായ കൊലപാതകം അതും പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട ആ രണ്ട് ബാലികമാരുടെ കൊലപാതക കേസിലെ പ്രതികൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നതിൻ്റെ പേരിൽ മാത്രം അവർ ശിക്ഷിക്കപ്പെടാതെ പുറത്തു വന്നു സർക്കാർ പ്രോസിക്യൂഷൻ വേണ്ടും വണ്ണം കേസ് കൊണ്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്ന വാർത്ത നമ്മളെല്ലാം വളരെ വേദനയോടെ കണ്ടു കേരളം നമ്പർ ആണെന്നും കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയും ജനാധിപത്യവും ഒക്കെ വളരെ ക്ഷേമമാണ് എന്ന് എപ്പോഴും അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ ഭരണാധികാരികൾ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരും പിണറായി വിജയനും ഒക്കെ എപ്പോഴും കേരളത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കെയാണ് ഇത്തരമൊരു വാർത്ത വന്നത് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കാനൊന്നുമില്ല പക്ഷെ കാരണം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചോ ഭരണ നടത്തിപ്പിനെക്കുറിച്ചോ പോലീസ് വ്യവഹാരങ്ങളെക്കുറിച്ചോ ഒക്കെ പലപ്പോഴും അജ്ഞരായവരാണ് ഈ ഇങ്ങനെയൊക്കെ കേൾക്കുന്നതിൽ ഞെട്ടൽ രേഖപ്പെടുത്തുന്നത് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ആരും ഞെട്ടേണ്ടതില്ല കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണം ലോകത്തിൽ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ നിയമവാഴ്ച ഉണ്ടായിരിക്കില്ല നിയമം നടപ്പാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും പട്ടാളവും പോലീസും ഭരണകൂടവും ഒക്കെ ഉണ്ടെങ്കിലും പാർട്ടി സെക്രട്ടറി ആയിരിക്കും ആത്യന്തികമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലീസ് എന്ത് നടപടിയെടുക്കണം കോടതി എങ്ങനെ വിധിക്കണം ഇനി ഇന്നും നമ്മുടെ പോലെ കോടതിയിൽ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുഴുവൻ അധികാരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലെങ്കിൽ ആ കോടതിയെ കൊണ്ട് വിധി നടപ്പ വിധിപ്പിക്കാതിരിക്കാൻ തെളിവുകൾ കൊടുക്കാതിരിക്കുകയും കേസ് ഉഴപ്പുകയും കഴിവുകെട്ട വക്കീലന്മാരെ പ്രോസിക്യൂട്ടർമാരായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നിയോഗിക്കുകയോ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ മറുഭാഗത്തുള്ളവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ആ കേസിനെ അട്ടിമറിക്കുക പൂർണ്ണ പാർട്ടി അധികാരമില്ലാത്ത ഇടങ്ങളിൽ അവർ ചെയ്യുന്നത് കേസ് അട്ടിമറിക്കുകയും നിയമ തെളിവുകളില്ലാതെ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റില്ല എത്ര പ്രമാദമായ കേസാണെങ്കിലും അപ്പോൾ കോടതിയിൽ തെളിവ് ഹാജരാക്കാതിരിക്കുകയും ഹാജരാക്കാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ ലോകമുള്ള കാല ക ലോകത്തിലെവിടേക്കുണ്ട് അവിടെയൊക്കെ നടന്നിരുന്നത് ഇപ്പോൾ ലോകത്തിലെവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്തത് കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ അത് നടക്കുന്നില്ല എന്ന് മാത്രം പക്ഷേ കേരളത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് ഇവിടെ വ്യവസ്ഥാപിതമായ ജനാധിപത്യവും കോട യും ഒക്കെ ഉണ്ടെങ്കിലും ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ഇവരിത് പണ്ട് കാലം തൊട്ടേ ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട നാലഞ്ച് കാര്യം മാത്രം ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാണി ഇനി അഥവാ കേസിൽ പെട്ടാൽ ആ കേസിൽ പെടുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്താൽ പിന്നെ എപ്പോഴാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് അപ്പോഴൊക്കെ ഈ പ്രതികൾ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളായ എല്ലാ ആൾക്കാരെയും ഗവൺമെൻറ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് അവരെ ജയിലിൽ നിന്ന് പുറത്ത് പുറത്ത് വിടും സ്വതന്ത്രരാക്കും അപ്പോൾ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ എത്ര ക്രൂരമാണെങ്കിലും എത്ര അപകടകരമാണെങ്കിലും എത്ര സാമൂഹിക വിരുദ്ധതയാണെങ്കിലും എത്ര രാജ്യദ്രോഹമാണെങ്കിലും ആ കേസൊക്കെ അവരെ ആ കേസിലൊക്കെ അവരെ വെറുതെ വിടും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്രയധികം കുറ്റവാളികളുണ്ടാവാനും അവർക്ക് പേടി കൂടാതെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതും ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം ഞാൻ പറയാം രണ്ടായിരത്തി ആറ് ജൂൺ മാസം പതിനാറാം തീയതി കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും വന്ന ഒരു വാർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ നാനൂറിലധികം കേസ് സർക്കാർ പിൻവലിച്ചു എന്നാണ് സർക്കാർ കോടതിയിൽ പറയുകയാണ് കേസ് പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രോസിക്യൂട്ടർ വഴി സർക്കാർ രേഖ കൊടുത്താൽ അല്ലെങ്കിൽ അതിനുള്ള നിയമ നടപടിക്രമങ്ങൾ നടത്തിയാൽ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നാനൂറിലധികം കേസ് അങ്ങനെ പിൻവലിച്ചു രണ്ടായിരത്തി ജൂൺ മാസം പതിനാറാം തീയതി അത് വി എസ് ഭരണകാലത്താണെന്ന് വിചാരിക്കണം വി എസ് അടക്കമുള്ള വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പ്രതികളായ കേസുകൾ അടക്കമാണ് ഈ നാനൂറിലധികം കേസുകൾ പിൻവലിച്ചത് മറ്റൊരു വാർത്ത വന്നത് രണ്ടായിരത്തി എട്ട് ജൂൺ മാസം ജാനുവരി രണ്ടായിരത്തി രണ്ടായിരം ജനുവരി ഇരുപത്തെട്ടാം തീയതി വന്ന വാർത്ത പല കാലങ്ങളിലായി പാർട്ടിക്കാർക്കെതിരെ എടുത്ത അയ്യായിരത്തിലധികം കേസ് പിൻവലിക്കാൻ പോകുന്നു എന്നാണ് അതൊന്നും രണ്ടും നൂറും അഞ്ഞൂറും അല്ല അയ്യായിരത്തിലധികം കേസ് പിൻവലിക്കാൻ പാർട്ടി തീരു സർക്കാർ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തീരുമാനിക്കുകയും കേസുകൾ പിൻവലിക്കാൻ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കുറേ അധികം കേസുകൾ പിൻവലിക്കുക അപൂർവം ചിലതൊരു പക്ഷേ കോടതി ഇടപെട്ട് ആ പക്ഷേ ബഹുഭൂരിപക്ഷം കേസും പിൻവലിച്ചു പാപ്പിനുശേരിയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലെ അവിടെ മുതലെയും പാമ്പിനെയും മയിലിനെയും ഒക്കെ ചുട്ടുകൊന്ന കേസിലെ പ്രതികളെയും എം വി രാഘവനെ ആക്രമിച്ച കേസിലെയും നൂറുകണക്കിന് പ്രതികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവണ്മെൻ്റ് അധികാരത്തിൽ വന്നപ്പോൾ അവർ ആ കേസ് പിൻവലിക്കാൻ ശ്രമിച്ചു ചില കേസുകൾ പിൻവലിക്കാൻ പറ്റിയില്ല കോടതികളുടെ നടപടി മൂലം അല്ലെങ്കിൽ അവരുടെ അഗ്രസീവ്നെസ് കാരണം പക്ഷെ പറ്റാവുന്ന കേസുകളൊക്കെ പിൻവലിക്കാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് പോലീസുകാർക്കെതിരെ പാർട്ടി പറയുന്നത് പോലെ അനുസരിക്കാത്ത പോലീസുകാരെ ആക്രമിച്ച നൂറുകണക്കിന് കേസുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ട് ആയിരക്കണക്കിന് പ്രതികളുടെ കേസുകളുണ്ട് പോലീസിനെ ആക്രമിച്ച ഒറ്റയൊക്കെ ആക്രമണങ്ങളോ തടയലോ അല്ലെങ്കിൽ ഒരു ഒരു വൈകാരികമായ വിക്ഷോഭങ്ങളൊക്കെ എല്ലാ പാർട്ടിക്കാരും ചെയ്തിട്ടുണ്ടാവും പക്ഷേ സ്ഥിരമായി പാർട്ടിക്കാരെ പിടിച്ചുകൊണ്ടുപോയാൽ ബലമായിട്ട് ഇറക്കിക്കൊണ്ടുവരികയും പാർട്ടിക്കാരെ കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തല്ലുകയും ഒക്കെ ചെയ്യുന്ന നടപടി വളരെ വർഷങ്ങളായി എല്ലാ പതിവായി കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നു ഒറ്റപ്പെട്ട സംഭവമല്ല നൂറുകണക്കിന് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കാറുണ്ട് തിരുവനന്തപുരത്ത് കുറച്ചു കാലം മുമ്പ് എ ഐ വൈ എഫിൻ്റെ ഒരു പ്രകടനം ഒരു മാർച്ച് നടന്നപ്പോൾ ആ മാർച്ചിലെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു പോലീസുകാരെ ഒരു ഒരു വനിതാ കോൺസ്റ്റബിളിന് ഒരു പോലീസുകാരിയെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ കരണത്തടിച്ചു പരസ്യമായിട്ട് പത്രത്തിൽ പടം അടക്കം വന്നു പരസ്യമായി അറസ്റ്റ് ചെയ്യാൻ വന്നയാളിനെ കർണത്തടിച്ച് നീ ആരെന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ പാർട്ടി നേതാവാണ് കൗൺസിലറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി അടിച്ച നാടും ഈ തിരുവ കേരളമാണ് സാക്ഷര കേരളമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അതൊക്കെ സ്വാഭാവികമാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കൊണ്ടാവിളയാസ് വിളയാട്ടം നടത്തിയ ജയരാജന്മാരുടെ അടക്കമുള്ള വിഷയങ്ങൾ ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല അത് മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ് നാദാപുരത്ത് നടന്ന അസ്ലം വധക്കേസ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ അസ്ലം എന്ന ചെറു മുസ്ലിം ചെറുപ്പക്കാരനെ കൊന്നത് സി പി എമ്മുകാരായിരുന്നു ആ സി പി എം എമ്മുകാരെ അറസ്റ്റ് ചെയ്തു പക്ഷേ അന്വേഷണം പാർട്ടി നേതാക്കളിലേക്ക് എത്താൻ തീരു പോയപ്പോൾ എന്ത് ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുകയും കേസ് അട്ടിമറിക്കുകയും ചെയ്തു ഫസൽ തലശ്ശേരിയിലെ ഫസൽ വധക്കേസിനെ കുറിച്ച് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് പുനരന്വേഷണം നടത്തണമെന്ന് അവർ പുനരന്വേഷണം നടത്തിയതാണ് അഞ്ച് തവണയാണ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഫസൽ വധക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയത് അതിലെ ഒരു പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഡിവൈഎസ് പി കെ രാധാകൃഷ്ണൻ അദ്ദേഹം സി പി എമ്മിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം എത്തിയപ്പോൾ അങ്ങേരെ സ്ഥലം മാറ്റി എന്ന് മാത്രമല്ല ഒരു കള്ളക്കേസിൻ്റെ കേസ് ഉണ്ടാക്കി അദ്ദേഹത്തിനെ പാർട്ടിക്കാർ വളഞ്ഞിട്ട് മർദ്ദിച്ചു ചത്തു എന്ന് വിചാരിച്ചിട്ടുപോയി അവസാനം അദ്ദേഹത്തിനെ ഒരു കള്ളക്കേസിൽ കുടുക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സത്കാരണം എന്താണ് ഫസൽ വധക്കേസിലെ പ്രതികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അദ്ദേഹത്തിനെ മാറ്റി വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥ അഞ്ച് തവണ ഫസൽ വധക്കേസ് പ്രതികളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച അത് കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പി കാര് ചെയ്തു ആർ എസ് എസ്കാർ ചെയ്തു എന്നായിരുന്നു കോടിയേരി പറഞ്ഞു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അന്വേഷണം മുറുകി വരുമ്പം അന്വേഷണം പാർട്ടി നേതാക്കളിലേക്ക് എത്തുകയും അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഓരോ തവണയും അത്തരം സാഹചര്യം ഉണ്ടായപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ അവരെ അധികാരം ഉപയോഗിച്ച് അവരെ മാറ്റുകയും പിന്നെ അഞ്ച് തവണ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഫസലിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ആ കേസ് സി ബി ഐ ഏറ്റെടുക്കുകയുമാണ് ചെയ്തത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതിവ് നടപടിയാണ് ഇതിൽ അതിശയിക്കാനൊന്നുമില്ല എന്നർത്ഥം ഇപ്പോൾ അടുത്ത കാലത്തല്ലേ കാനം രാജേന്ദ്രൻ സി പി ഐ നേതാവിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചു വൃത്തികേടൊന്നുമില്ല തെറി വിളിച്ചിട്ടില്ല ആക്ഷേപങ്ങളൊന്നുമില്ല കാനത്തിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കണം സാധാരണ രാഷ്ട്രീയ പോസ്റ്റാണ് അതിൽ അപകീർത്തിയുടെ പ്രശ്നമില്ല വ്യക്തിവൈരാഗ്യത്തിന്റെ പ്രശ്നമില്ല മാനക്കേടിന്റെ പ്രശ്നമില്ല ഒന്നുമില്ല പക്ഷേ കാനം രാജേന്ദ്രൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചു എന്ന കാരണത്തിൻ്റെ പേരിൽ മാത്രം പോസ്റ്റർ ഒട്ടിച്ചവരെ കേസ് അവർക്കെതിരെ കേസെടുത്ത് ജയിലിലടച്ചു എന്ത് നീതിന്യായ വ്യവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് ഏത് ഭരണ വ്യവസ്ഥയാണ് നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല ഇവിടെ നടക്കുന്നത് എന്നർത്ഥം മറ്റൊന്ന് പാർട്ടി കേസുകൾ വാദിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പം പാർട്ടിക്കാർ പ്രതികളായ കേസ് വാദിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത് വി എസ് അച്യുതാനന്ദൻ നടത്തിയ അനേകം കേസുകൾ വ്യക്തിപരമായ കേസുകളാണ് ഒന്നും സർക്കാർ കേസുകളല്ല ആ ഒക്കെ ഫീസ് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് കൊടുത്തത് പ സർക്കാരിൻ്റെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് കൊടുത്തത് എന്നുള്ളത് അനേക കോടി രൂപ ഈ കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി അടക്കം അനേക ദശലക്ഷക്കണക്കിന് രൂപയോ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു കാരണം ഇത് പാർട്ടിയുടെ ഫണ്ടാണ് എന്ന മട്ടിലാണ് ഖജനാവിനെയും അവർ കാണുന്നത് ഇപ്പം തൊട്ടടുത്ത കാലത്തല്ലേ പിണറായി വിജയനെ വിമർ ഒരു കൊല്ലമായിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയെ വിമർശിച്ചു അതിൻ്റെ പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ പ്രസ്താവന നടത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ നൂറ്റി ഇരുപത്തൊൻപത് കേസാണ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പാടില്ല ആ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എം വി മാഷും അതുപോലെ ജയരാജന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ പ്രധാനമന്ത്രി എത്ര വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് ആക്ഷേപിക്കുന്നത് പറഞ്ഞത് വരച്ചത് എഴുതിയത് തെറി തെറിവിളിച്ചത് അതൊക്കെ ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് നൂറ്റി ഇരുപത്തൊൻപത് കേസുകളാണ് അങ്ങനെ എടുത്തത് പ്രളയം കഴിഞ്ഞ വർഷം അവർ തന്നെ ഡാം തുറന്നു വിട്ടുണ്ടാക്കിയ പ്രളയം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ അപകടപ്പെടുകയും നൂറുകണക്കിന് ആൾക്കാർ മരിക്കുകയും ചെയ്ത ആ പ്രളയത്തിൻ്റെ പേരിൽ പക്ഷേ പാർട്ടി ചെയ്തത് എന്താ പിണറായി വിജയൻ ചെയ്തതെന്ന് ഒരുതരം ഉണ്ടായുസുമാണ് എങ്ങനെ പണം എല്ലാവരും സർക്കാർ ജോലിയുള്ള സാ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ജോലി എടുക്കുന്ന എല്ലാവരും ഒരു മാസത്തെ ശമ്പളം നൽകിക്കൊള്ളണം അല്ലാത്തവരൊക്കെ എഴുതി തരണം തരാൻ സൗകര്യമില്ലാതെ അങ്ങനെ എഴുതി തന്നാൽ അവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയായിരിക്കണം ആയിരിക്കണം അല്ലെങ്കിൽ എഴുതി തരണം എന്ന് പറയണം ദാനം ചെയ്യുന്നത് എങ്ങനെയാണ് അധികാരം ഉപയോഗിച്ച് ദാനം ചെയ്യിക്കാൻ പറ്റുമോ ഇങ്ങനെ അധികാര ദുർവിനിയോഗം നടത്തി ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെയും ഒക്കെ നശിപ്പിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമഗ്രാധിപത്യത്തിന്റെ ഭാഗമാണ് പി കെ ശശി എം എൽ എക്കെതിരായ സ്ത്രീ പീഡന കേസ് ഉണ്ടായപ്പോൾ ആ കേസ് അറിഞ്ഞപ്പോൾ നിയമപ്രകാരം അത് പോലീസ് സ്റ്റേഷനിൽ അപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പക്ഷെ പാർട്ടി എന്താണ് ചെയ്തത് പി കെ ശശി എം എൽ എക്കെതിരായ കേസ് സി പി എം അന്വേഷിക്കും പോലീസ് അന്വേഷിക്കുമെന്നല്ല പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമൊന്നും അല്ല സി പി എം അന്വേഷിക്കും എന്തുകൊണ്ട് സി പി എം അന്വേഷിക്കും കാരണം കമ്മ്യൂണിസ്റ്റ് പാർ കമ്മ്യൂണിസം അധികാരം നടത്തുന്ന ഇടങ്ങളിലൊക്കെ പോലീസല്ല അന്വേഷിക്കുക കോടതിയല്ല വിചാരണ ചെയ്യുക കോടതിയല്ല വിധി കല്പിക്കുക പോലീസല്ല നടപടിയെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക പിന്നെയോ പാർട്ടി ആയിരിക്കും തീരുമാനിക്കുന്നത് സമഗ്രാധിപത്യം ഇത് ഞാൻ വെറുതെ പറയുന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അവർ വിചാരിച്ചത് ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ അധികാരവും തങ്ങൾക്ക് കിട്ടും കേരളത്തിൻ്റെ അധികാരം ഇനി ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനി തീരുമാനങ്ങളെല്ലാം പാർട്ടിയാണ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേരളത്തിലെ പാർട്ടി ഗ്രാമ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള ഇടങ്ങളിൽ മുഴുവൻ സെൽ കോടതികൾ സ്ഥാപിച്ചു സെൽ കോടതി എന്നാണ് അവരതിന് പറയുക ഓരോ ബ്രാഞ്ചിലും ലോക്കലിലുമൊക്കെ കോടതി സ്ഥാപിക്കുക പാർട്ടിക്കാർ പോലീസിൻ്റെ പണിയെടുക്കുക പ്രതിയെ അവർ പിടിച്ചുകൊണ്ടുവരും സെൽ സെക്രട്ടറിയുടെ മുമ്പിൽ അതായത് ന്യായാധിപൻ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കും വിചാരണ സെൽ സെക്രട്ടറി നടത്തും വിധിയും സെൽ സെക്രട്ടറി നടത്തും ആ വിധി അനുസരിച്ചു കൊള്ളണം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പാക്കിയത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി അവിടെ ദിനമണി പത്രത്തിൽ വന്ന ഒരു വാർത്ത ഇതാണ് ചാത്തന്ത്ര അതായത് പത്തനംതിട്ട ജില്ലയിലാണ് ചാത്തന്ത്ര ഉലഹന്നാൻ മാണി ഉലഹന്നാൻ ജോൺ എന്നിവർക്ക് ചാത്തന്ത്ര കമ്മ്യൂണിസ്റ്റ് സെൽ സെക്രട്ടറി സഖാവ് ഒ എം കുഞ്ഞു ചെറുക്കൻ ചെറുക്കൻ അയച്ച നോട്ടീസ് നോട്ടീസ് ഇങ്ങനെയാണ് പത്തനംതിട്ട താലൂക്കിൽ റാന്നി പകുതിയിൽ കുന്നം മുറി ഇടത്തിക്കാവിൽ എക്സ്ചേഞ്ചായി അനുവദിച്ചു തന്നിട്ടുള്ള സ്ഥലത്ത് പുതുതായി കൃഷിക്ക് വന്നിട്ടുള്ള കുഞ്ഞി കുഞ്ഞിലോനാച്ചൻ എന്ന് വിളിച്ചു വരുന്ന ആളിൻ്റെ മക്കൾ ഉലഹന്നാൻ ഉലഹന്നാൻവാണി ഉലഹന്നാൻ ജോൺ എന്നിവരെ തിരിയപ്പെടുത്തുന്ന നോട്ടീസ് സമൻസ് സമൻസായിക്കുമ്പോൾ ഒരു കോടതി ഭാഷയുണ്ടല്ലോ അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ നോട്ടീസും നിങ്ങളെ പ്രതിയാക്കി മേപ്പടി സ്ഥലത്ത് താമസം വെച്ചുകുന്നൽ മർക്കോസ് വർക്കി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചാത്തന്ത്ര സെല്ലിലേക്ക് തന്നിട്ടുള്ള കേസ് ഇന്നേ ദിവസം എട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് തിങ്കളാഴ്ച നാല് മണിക്ക് തീർക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നതിനാൽ കൃത്യസമയം ചാത്തന്ത്ര കവലയിലുള്ള ഇലക്ഷൻ ഓഫീസിൽ വന്നു ചേരണമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു കോടതി സമൻസാണ് എന്ന് സെൽ സെക്രട്ടറി സഖാവ് ഒ എം കുഞ്ഞു ചെറുക്കൻ ഒപ്പ് ചാത്തന്ത്ര എട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കോടതി നടപടി പാർട്ടി എടുക്കുന്നു എന്നാണ് അർത്ഥം അങ്ങനെ ഒന്നല്ല പലതുണ്ട് ജൂലൈ മൂന്നാം തീയതി ദൈനബന്ധു പത്രത്തിൽ വന്ന വാർത്ത ഇന്ന് ഇവിടെ ഇവിടുത്തെ ഒരു ഹോട്ടൽ മാനേജർക്ക് കമ്മ്യൂണിസ്റ്റ് സെൽ കോടതി പത്ത് രൂപ ശിക്ഷിക്കുകയുണ്ടായി ഹോട്ടലുകാരനെ ശിക്ഷിക്കുന്നത് സെൽ കോടതിയാണ് കായംകുളത്തെ ആനന്ദഭവൻ ഹോട്ടൽ മാനേജർ മോഹൻദാസും തേങ്ങാ കച്ചവടക്കാരനായ പ്രഭാകരനും തമ്മിൽ എന്തോ തേങ്ങാ തർക്കം സംബന്ധിച്ചൊരു തർക്കമുണ്ടായി ഉടനെ വിവരമറിഞ്ഞ് ആർ കെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസാകുന്ന കോടതിയിലേക്ക് ഇരു കക്ഷികളെയും വിളിക്കപ്പെട്ടു കേസ് വിചാരണക്കെടുത്തു ഹോട്ടൽ മാനേജർ മോഹൻദാസിന് പത്തു രൂപ പിഴ ശിക്ഷ നൽകുക ശിക്ഷിക്കുക നൽകുകയുണ്ടായി അപ്പോൾ തന്നെ മാനേജർ പിഴ കെട്ടിവെച്ച് മോചനം നേടി പിഴ കെട്ടിവെച്ചത് സെൽ കോടതിയിലാണ് പാർട്ടി ഓഫീസിലാണ് സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറിയുടെ കോടതിയിലല്ല ജൂലൈ പതിനാലിന് ദീനബന്ധു പത്രത്തിൽ വന്ന വാർത്ത കോട്ടയം നാട്ടകം പഞ്ചായത്തിൽപ്പെട്ട മറിയപ്പള്ളി സ്വദേശിയായ തങ്കമണി എന്നറിയപ്പെടുന്ന നാണപ്പൻ എന്ന പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു ബാലന്റെ പേരിൽ മോഷണം സംബന്ധിച്ചുണ്ടായ ആരോപണത്തിന്മേൽ കമ്മ്യൂണിസ്റ്റ് സെൽ കോടതി പ്രസ്തുത കേസ് വിചാരണ നടത്തി ബാലനെ ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ കടത്താൻ വിധി കൽപ്പിച്ചതായി റിപ്പോർട്ടുണ്ടായിരിക്കുന്നു വിധിയുടെ പിറ്റേ ദിവസം തന്നെ എറണാകുളം ട്രെയിനിൽ ഈ ബാലൻ അവിടെ നിന്നും സ്ഥലം വിട്ടതായും അറിയുന്നു കോട്ടയം താലൂക്കിൽ കാണരുതെന്നാണ് ഈ കോടതിയുടെ വിധി പതിനാല് വയസ്സുള്ള ബാലനെ മോഷണക്കേസിൻ്റെ പേരിൽ നാട് കടത്തിയിരിക്കുന്നു കോട്ടയത്തെ മറിയപ്പള്ളിയിലെ സെൽ കോടതി നാട് കടത്തുകയാണ് പതിനാല് വയസ്സുള്ള കുട്ടിയാണെന്നുള്ളതൊന്നും വിഷയമല്ല പാർട്ടിയെ സംബന്ധിച്ച് പ്രായം വിഷയമല്ല ആണോ പെണ്ണോ എന്നുള്ളത് വിഷയമല്ല കോടതി നടപടികൾ തീരുമാനിക്കും വേറെ ഒരു ഒരു കോടതി നടപടി ആഗസ്റ്റ് നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മിത്രക്കരി അതായത് ആലപ്പുഴ കുട്ടനാടുള്ള സ്ഥലമാണ് മിത്രക്കരി മുപ്പത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മിത്രക്കരി ശ്രീമാൻ ഭാസ്കരൻ പിള്ള അവകൾക്ക് താങ്കൾ ഇന്നലെ അതായത് ഇരുപത്തൊൻപത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിങ്ങളുടെ മൺപാത്ര വ്യവസായ തൊഴിലാളിയായ പന്ത്രണ്ടിൽ താമസം കെ ചല്ലപ്പനെ വീട്ടിൽ വിളിച്ചു വരുത്തി മൃഗീയമായി മർദ്ദിച്ചതായി ഒരു പരാതി കിട്ടിയിരിക്കുന്നു മേപ്പടി പരാതിയെ പരിഗണിച്ച് മേൽഘടകത്തിൽ അറിയിച്ചതിൻ്റെ ഫലമായി അടിയന്തരമായി സെൽ വിളിച്ചുകൂട്ടി തീരുമാനമെടുത്തതിൻ്റെ രേഖയായി നിങ്ങൾക്ക് ഒരു നോട്ടീസ് തരികയാണ് മേപ്പടി കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ നാ ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ നാളെ നാല് മണിക്കകം അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം താങ്കൾ ഒരു നോട്ടീസ് മുഖാന്തിരം ഇവിടുത്തെ എൽ ഒ സി മെമ്പറായ എന്നെ വിവരം ധരിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് എൽ ഒ സി മെമ്പർ ഒപ്പ അതിൻ്റെ അടിയിൽ നാരായണൻ മാവേലികുളം ശ്രീധരമേനോൻ കണ്ണാട് കെ പി ദിനേശൻ മണ്ണമാലിൽ രാജഗോപാലൻ പൊള്ളയിൽ നാരായണൻ കുട്ടപ്പൻ അഞ്ചിൽ കുഞ്ഞൻ പുതുവലിൽ ഗൗരിക്കുട്ടി അറുപതിൽ സെക്രട്ടറി നാരായണൻ മാവേലിക്കര ഒപ്പ കുട്ടനാട്ടിലെ ഒരു കോടതി നടപടിയാണ് വായിച്ചത് അൻപത്തിയേഴ് ആഗസ്റ്റ് എട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് പട്ടണക്കാട് ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്ക് ഇടയ്ക്കുള്ള സ്ഥലമാണല്ലോ പട്ടണക്കാട് ചേർത്തലയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് പട്ടണക്കാട് ഒമ്പത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പട്ടണക്കാട് മുൻ നിശ്ചയപ്രകാരം മുൻ നിശ്ചയപ്രകാരം മണിക്കാരൻ ചാത്തുവിന് സിദ്ധിച്ച കുഴിക്കാണ തീരാധാരപ്രകാരമുള്ള രണ്ടേക്കർ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം അളവു ചെയ്ത് നിങ്ങളും കുഞ്ഞാമനുമായുള്ള അതിർത്തി തർക്കങ്ങൾ തീർപ്പാൻ പതിനാല് ഏഴ് അൻപത്തി ഏഴിന് നിശ്ചയിച്ചിട്ടുണ്ട് സ്ഥലത്തിൻ്റെ വിസ്തീർണത്തെപ്പറ്റി വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ ശരിയായ രേഖകളോടുകൂടി അളവ് ചെയ്യുവാൻ നിങ്ങൾ സഹകരിക്കേണ്ടതാണ് അളവ് ചെയ്യുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ആ ദിവസം അളവ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന പക്ഷം വിവരം നിങ്ങളെ ധരിപ്പിക്കുന്നതാണ് എന്ന് ഒ വി ചാത്തൻ ടു പി ഹസനാർ കെയർ ഓഫ് പോയക്കര മുഹമ്മദ് കോട്ടാശേരിൽ താമസം പി ഒ പന്നക്കാട് അത് വേറൊരു കോടതി നടപടി ഒരെണ്ണവും കൂടി പായിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ആഗസ്റ്റ് ഇരുപത്തൊമ്പത് പഴഞ്ഞി ഇവിടെ നിന്നും നാല് നാഴിക ദൂരത്തുള്ള പഴഞ്ഞി പഴഞ്ഞിയിൽ കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഉച്ച തിരിഞ്ഞ് നടന്ന സംഭവം അവിടുത്തെ ഒരാൾക്കൊരു കമ്മ്യൂണിസ്റ്റ് പ പ്രവർത്തകൻ അൻപത് രൂപ കൊടുക്കുവാനുണ്ടായിരുന്നു ഇതൊരു വാർത്തയാണ് കോടതി നോട്ടീസല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ഒരു പറമ്പിൽ ഒരു പമ്പിൽ ഏജന്റിന്റെ ഉടമയാണ് പമ്പിൽ ഏജന്റിന്റെ ഉടമയാണ് മറ്റേ ആളുണ്ടെ പുഞ്ചനിലത്തിൽ ഈ ഏജന്റ് കൊണ്ട് എഞ്ചിൻ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ഒരു പമ്പിൽ എഞ്ചിൻ്റെ ഉടമയാണ് പം ഈ വെള്ളം പമ്പ് ചെയ്യുന്ന എൻജിൻ അതിൻ്റെ ഉടമയാണ് മറ്റാളുടെ പുഞ്ചനിലത്തിൽ ഈ എഞ്ചിൻ കൊണ്ട് വെള്ളം വറ്റിച്ച വഴയിൽ തുക അങ്ങോട്ടും ചെല്ലുവാനുണ്ടായിരുന്നു മുൻ പറഞ്ഞ അൻപത് രൂപയിൽ നിന്നും ഈ സംഖ്യ തട്ടിക്കിഴിച്ച് ബാക്കി തന്നുകൊള്ളാമെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ഏറ്റിരുന്നതുമാണ് സംഭവ ദിവസം വൈകുന്നേരം മുൻപറഞ്ഞ കടക്കാരനും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും കൂടി തടഞ്ഞു നിർത്തി അയാൾ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ അങ്ങോട്ട് അങ്ങോട്ടമ്പത് രൂപ കൊടുക്കാനുണ്ടെന്ന ആരോപണവും കൊണ്ട് ഇതിനെപ്പറ്റി വിചാരണയ്ക്കായി സെൽ കോടതിയിൽ അയാളെ ഹാജരാക്കാനായിരുന്നു ശ്രമം അയാൾ അടുത്ത കടയിൽ കയറി അഭയം തേടി സമൻസുകാർ കാവലായി സമൻസ് എന്ന് പറഞ്ഞാൽ പോലീസുകാരല്ല പാർട്ടി പ്രവർത്തകരാണ് പോലീസിനെ വരുത്തുവാൻ ഷാപ്പുടമയോട് ആവശ്യപ്പെട്ടു പീഡികക്കാരന് തന്നെ ഭയമായി അയാൾ പ്രതിയെ പീഡികയിൽ നിന്നും പുറത്താക്കി ഉടനെ ഇക്കൂട്ടർ കടന്നു പിടിച്ച് വലിച്ച് കോടതിയിൽ എത്തിച്ചു കോടതി എന്ന് പറഞ്ഞാൽ പാർട്ടി ഓഫീസിൽ അവിടെ ഇരുന്ന കമ്മ്യൂണിസ്റ്റ് ന്യായാധിപൻ കമ്മ്യൂണിസ്റ്റുകാരന് താൻ അൻപത് രൂപ കൊടുക്കാനുണ്ടെന്ന് സമ്മതിക്കുന്ന ഒരു പ്രോനോട്ടിൽ ഒപ്പിട്ട് കൊടുക്കാൻ അയാളെ നിർബന്ധിച്ചു ഈ ഉത്തരവിന് വഴങ്ങുവാൻ കൂട്ടാക്കിയില്ല രണ്ടു കൂട്ടരുടെയും അവകാശവാദങ്ങളെപ്പറ്റി സെൽ സെക്രട്ടറി അന്വേഷണവും വിചാരണയും നടത്തി വിധി പുറപ്പെടുവിക്കുമെന്ന് അയാളോട് പറഞ്ഞു നിർബന്ധവും കടന്നൊടുവിൽ ആയുധങ്ങൾ കാട്ടിയുള്ള ഭീഷണിയായി സമയം വൈകിയതുകൊണ്ടും നിസ്സഹായതയോർത്തും ഒപ്പിട്ട് കൊടുത്തു അതിനുശേഷമേ അയാളെ വിട്ടുള്ളൂ അടുത്ത ഒരു തീയതിക്ക് വിചാരണയ്ക്ക് ഹാജരാകണമെന്നും അയാളോട് കൽപ്പിച്ചിട്ടുണ്ട് ദീനബന്ധു പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവർക്ക് അധികാരം കിട്ടിയപ്പോൾ ഇനി അങ്ങോട്ട് കോടതി മുഴുവൻ നടത്തേണ്ടത് തങ്ങളാണ് എന്ന് പാർട്ടി തീരുമാനിച്ചു കാരണം ഇനി വേറൊരു സർക്കാർ അധികാരത്തിൽ വരില്ല കമ്മ്യൂണിസം അധികാരത്തിൽ വന്നിരിക്കുന്നു രാജ്യം കീഴടക്കാൻ പോകുന്നു എന്ന ധാരണയിലാണ് അവർ പോലീസിനെയും കോടതിയെയും ഒക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചത് ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയാണ് സമഗ്രാധിപത്യം അക്കാഡമികൾ വിദ്യാലയങ്ങൾ കലാലയങ്ങൾ സർവാധി സർവകലാശാലകൾ അതുപോലെ കോടതി പോലീസ് സ്റ്റേഷൻ എല്ലാം പാർട്ടിയുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരുക പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ നടത്തുക പേരിന് ഒരു ഭരണകൂടം ഭരണകൂടമുണ്ടാവും അത് വിദേശകാര്യങ്ങളൊക്കെ നോക്കാനാണ് ഭരണാധികാരി ഒരിക്കലും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല അത് പാർട്ടി സെക്രട്ടറിമാരും എൽ സി കോടതികളുമാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെയും ഭരണകൂട വ്യവസ്ഥയെയും ജുഡീഷ്യറിയേയും ഒക്കെ പോലീസ് എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി പാർട്ടിയുടെ സർവാധിപത്യം നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് വാളയാർ കേസിൽ കേസിലുണ്ടായിരിക്കുന്നത് അതിനിയും തുടരും കമ്മ്യൂണിസ്റ്റുകാരുള്ള കാലത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന കാലത്തോളം ഇത് തുടരുക തന്നെ ചെയ്യും ഇതിനെക്കുറിച്ച് ബോധവാന്മാർ എപ്പോഴാണോ ജനങ്ങൾ പൗരന്മാർ ബോധവാന്മാരാകുന്നത് അപ്പോൾ മാത്രമേ കേരളത്തിന് ഇനി രക്ഷയുള്ളൂ എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം